ഉപ്പായിരുന്നു അവിടെ. അറബിക്കടൽ രൗദ്രം തീർക്കുന്ന തീരത്ത് വെട്ടം ചുണ്ടം വീട്ടിൽ മണ്ടായിപ്പുറത്ത് ബാബ ഹാജിയുടെ മകൻ മുഹമ്മദ് നടന്നു. ആ പാദങ്ങൾ മണൽത്തരികളിൽ ചവിട്ടിയുറഞ്ഞപ്പോൾ ഭൂമിയിലെ ഉപ്പ് കുറഞ്ഞു തുടങ്ങി. കരയെ തിരമാലകൾ വാരിപ്പുണരുമ്പോൾ മുഹമ്മദിൻ്റെ മനസ്സിൽ കൃഷിയുടെ ഹരിതാഭ മുളപൊട്ടുകയായിരുന്നു. ഉപ്പുറയുന്ന മണ്ണിൽ പുൽനാമ്പ് പോലും മുളയ്ക്കില്ലെന്ന പല്ലവി പതിരാണെന്ന് മുഹമ്മദ് തെളിയിച്ചു കഴിഞ്ഞു. മലപ്പുറത്തിൻ്റെ മഹത്തായ മണ്ണിൽ നിന്ന് കൃഷിവിജയത്തിൻ്റെ പൊൻകിരീടമണിഞ്ഞ ആ നിശ്ചയദാർഢ്യം ഇന്ന് കേരളത്തിൻ്റെ കർഷകോത്തമയാണ്. 10 ഏക്കർ വരുന്ന പറമ്പിൻ്റെ മാസ്മരികത ലോകത്തിന് കാണിച്ചു കൊടുത്ത കൃഷിയുടെ പ്രവാചകൻ. മികച്ച കർഷകനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം നേടിയ മുഹമ്മദിൻ്റെ കൃഷിക്കരുത്തറിയാൻ ഞങ്ങൾ തുഞ്ചൻ്റെ മണ്ണിലൂടെ യാത്ര ചെയ്ത് വെട്ടം ഗ്രാമത്തിലെത്തി. വാക്കാട് കടലോരത്ത് നിന്ന് കഷ്ടിച്ച് 2 കിലോമീറ്റർ ദൂരം മാത്രം. സ്വയം പുകഴ്ത്തുന്ന പരസ്യപ്പലകളില്ലാത്ത, അടച്ചിട്ട കവാടങ്ങളില്ലാത്ത വിളസമൃദ്ധിയുടെ വിശുദ്ധ വാതായനത്തിലൂടെ ഞങ്ങൾ മുഹമ്മദിൻ്റെ വീട്ടിലെത്തി. കൃഷിയുടെ സ്വരവ്യഞ്ജനങ്ങൾ പൂക്കുന്ന ആ വിരലുകൾ പുണർന്ന് ലളിതമധുരമായ ആതിഥ്യമേറ്റുവാങ്ങി. പിന്നീട് കുങ്കുമച്ചെടികൾ അതിർവിരിക്കുന്ന പാതകളിലൂടെ വിശേഷങ്ങൾ പങ്കുവച്ച് ചെന്നത് കൃഷിയുടെ വിസ്മയ കാഴ്ചകളിലേക്കാണ്. പത്ത് ഏക്കർ വരും മുഹമ്മദിൻ്റെ പറമ്പ്. ഭൂമിയുടെ സൗന്ദര്യം ഒട്ടും ചോർത്താതെ പ്രകൃതിയുടെ പ്രാർത്ഥന പോലെ ഉയർന്നു വരുന്ന വിളകൾ. നട്ടതും നടാത്തതും എന്ന വേർതിരിവില്ല, എല്ലാം വ്യക്തമായി ആസൂത്രണം ചെയ്തിരിക്കുന്നു. ഒരു രേഖാചിത്രം പോലെ ചിട്ടയായി ഒരുക്കിയ ഭൂമിക. ഇരുപുറങ്ങളിലേക്കും കൈനീട്ടി നിൽക്കുന്ന ചേമ്പിലകൾ കേരവൃക്ഷങ്ങൾക്ക് താഴെ അലങ്കാരമായി നിറയുന്നു. ഫലഭാരം താങ്ങാനാവാതെ കുലച്ചുമറിയുന്ന കൽപ്പവൃക്ഷങ്ങൾ 500ഓളമുണ്ട്. ഓരോ ഇടവിളകൾക്കും പ്രകാശമേകി നിൽക്കുന്ന തെങ്ങുകളിൽ തിരുതെറുത്ത് പൂക്കുന്ന 1,000 കൊടിത്തലകൾ. ജാതിയുടെ മുടിയിഴകൾ തഴുകി വരുന്ന സുഗന്ധമുള്ള കാറ്റിനെ വരവേൽക്കുവാൻ ഞാലിപ്പൂവൻ വാഴത്തോട്ടം ഒരുങ്ങി നിൽക്കുന്നു. കൂവപ്പാടത്തിന് ഓരം നിൽക്കാൻ ചേനയുടെ ഹരിതക്കുടകൾ. വിളകളുടെ അതിരുകൾക്ക് കാവൽ നിൽക്കാൻ മുട്ടൻ പട്ടാളക്കാരായി കമുകിൻ്റെ സൈന്യം. മൂന്ന് സെന്റ് മീൻകുളത്തെ വേർതിരിക്കാനായി നിരനിരയായി നിറഞ്ഞു നിൽക്കുന്ന 100ഓളം പതിമുഖ വൃക്ഷങ്ങൾ. കിളികൊത്തി മിനുപ്പിക്കുന്ന പപ്പായ മരങ്ങൾ. എല്ലാത്തിൻ്റെയും ഒത്ത നടുവിൽ ഐശ്വര്യത്തിൻ്റെ സൈറൺ മുഴക്കി 2 ഡസനോളം വരുന്ന ഗോക്കൾ. ഇത്രയുമൊക്കെ ആയാൽ ആരും ഉത്തമനായ കർഷകനാകുമെന്ന് മുഹമ്മദ് കരുതുന്നില്ല. കൃഷിയിലെ വേറിട്ട ചിന്താധാരകളും വിപണനത്തിലെ തന്ത്രങ്ങളുമാണ് മുഹമ്മദിൻ്റെ കരുത്ത്. അതൊക്കെ എന്തെന്നറിഞ്ഞ് അനുഭവവേദ്യമാക്കണമെങ്കിൽ ഓരോന്നിലേക്കും ഒരെത്തിനോട്ടം വേണം. ഏറ്റവും വലിയ കൃഷിയായ നാളികേരത്തിൻ്റെ കാര്യമെടുക്കാം. മൊത്തവിലയിൽ തേങ്ങയൊന്നിന് കേവലം 2.5 രൂപ മാത്രം. ഒരൊഴിയിലെ നാളികേര വില നല്ലവണ്ണമൊന്ന് വളമിടാൻ തികയില്ല. എന്നാൽ മുഹമ്മദിൻ്റെ മുന്നേറ്റം വെളിച്ചെണ്ണയിലായിരുന്നു. അതും 2 തരം. വെന്ത വെളിച്ചെണ്ണ എന്ന ഉന്നതനും സാധാരണ പാചക വെളിച്ചെണ്ണയും. രണ്ടിനങ്ങളെയും വിഖ്യാതമാക്കുവാൻ
സ്വന്തമായ ഒരു ബ്രാൻഡ് വേണമെന്ന് മുഹമ്മദിനെ ഉപദേശിച്ചത് ഭാര്യ ഷക്കീലയായിരുന്നു. വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകൾ തന്നെയാണ് മുഹമ്മദ് സ്വീകരിച്ചത്. പ്രതിദിനം 3000 തേങ്ങയാണ് വെളിച്ചെണ്ണയാക്കി മാറ്റുക. നാളികേരം ഉടച്ച് ഡ്രയറിൽ എത്തിക്കുകയാണ് ആദ്യ പടി. അഞ്ച് മണിക്കൂർ പൊള്ളിച്ച് ദിനം മുഴുവൻ ഉണങ്ങി വരുന്ന കേരം ഫുഡ് മില്ലിൽ ചിരട്ട പൊട്ടിച്ച് കൊപ്രയാക്കും. ക്രഷറിലൂടെ കയറിയിറങ്ങി തുണ്ടുകളാവുന്ന കൊപ്ര എക്സ്പെല്ലറിൽ കയറുമ്പോൾ വെളിച്ചെണ്ണയും പിണ്ണാക്കുമാക്കും. വെളിച്ചെണ്ണ പൈപ്പ് വഴി ഫിൽറ്ററിലെത്തിയാൽ ശുദ്ധീകരിക്കപ്പെടുകയായി. സ്റ്റെയിൻലെസ് സ്റ്റീൽ ടാങ്കുകളിൽ ശേഖരിക്കുന്ന വെളിച്ചെണ്ണ നേരെ പാക്കിംഗ് യൂണിറ്റിലേക്കാണ് പോകുന്നത്. വെന്ത വെളിച്ചെണ്ണയ്ക്കായി പ്രത്യേക സംവിധാനങ്ങളുണ്ട്. തേങ്ങ യന്ത്രസഹായത്താൽ തിരുകി മിൽക്കറിലെത്തിക്കും. മുകളിൽ നിന്നുള്ള യന്ത്രമർദ്ദവും താഴെ പ്രവർത്തിക്കുന്ന ഹൈഡ്രോളിക് സംവിധാനവും ചേരുമ്പോൾ തേങ്ങാപ്പീര പാലാകാൻ നിമിഷങ്ങൾ. തുടർന്ന് ബോയിലറിൽ എത്തുന്ന പാൽ 3 മണിക്കൂർ ചൂടാക്കും. തണുത്ത് തെളിഞ്ഞു വരുന്ന വെളിച്ചെണ്ണ കുപ്പികളിൽ ശേഖരിക്കും. 100 തേങ്ങയിൽ നിന്ന് 3 ലിറ്റർ വെന്ത വെളിച്ചെണ്ണ കിട്ടുമ്പോൾ പാചക വെളിച്ചെണ്ണ 9 കിലോയോളം കിട്ടും. ജൈവശ്രീ എന്നാണ് വെളിച്ചെണ്ണയ്ക്ക് പേരിട്ടിരിക്കുന്നത്. പാക്കിങ്ങിൻ്റെയും വിപണനത്തിൻ്റെയും പൂർണ്ണ ചുമതല ഭാര്യ ഷക്കീലയ്ക്ക് തന്നെ. 500 ഒരു ലിറ്ററിൻ്റെയും പാക്കറ്റ് വീതമായിട്ടാണ് ഞങ്ങൾ വിൽക്കുന്നത്. ശുദ്ധമായ കലർപ്പില്ലാത്ത വെളിച്ചെണ്ണ ആയതുകൊണ്ട് തന്നെ അടുത്ത വീടുകളിലും ഷോപ്പുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഞങ്ങൾ കൊണ്ടുകൊടുക്കുന്നുണ്ട്. വളർത്തുമൃഗങ്ങളുടെയും പക്ഷികളുടെയും വിപുലമായ ശേഖരം തന്നെ ഉണ്ട് മണ്ടായിപ്പുറത്ത് വീട്ടിൽ. 2 ആഴ്ചയിലൊരിക്കൽ വരുന്ന 500 ബ്രോയിലർ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇവിടെ സുഖവാസം ഒരുക്കിയിട്ടുണ്ട്. 1 വാട്ടിൻ്റെ ചെറു ചൂടിൽ സ്റ്റാർട്ടർ തീറ്റ കഴിച്ചു വളരുന്ന കോബ് കുഞ്ഞുങ്ങൾക്ക് 40 അടി നീളവും 30 അടി വീതിയിലുമുള്ള കൂട് തീർത്തിരിക്കുന്നു. ബ്രോയിലറിന് കൂട്ടായി അലങ്കാരക്കോഴികളുമുണ്ട്. തലപ്പൂവിലും അങ്കവാലിലുമൊക്കെ വർണ്ണങ്ങൾ വാരി നിറയ്ക്കുന്ന ബാൻഡം കോഴികളും വെൺരോമ പട്ടുപുതയ്ക്കുന്ന സിൽക്കിയുമൊക്കെ ഇവിടെ പാർക്കുന്നു. തരാതരം പോലെ അവയ്ക്ക് തീറ്റയും വെള്ളവും നൽകുവാൻ ഷക്കീല മുന്നിൽ തന്നെയുണ്ട്. പുഞ്ചപ്പാടങ്ങളുടെ സമൃദ്ധിയില്ലെങ്കിലും കുട്ടനാടൻ താറാവുകൾക്കായി പറുദീസ തന്നെയാണ് മുഹമ്മദ് ഒരുക്കിയിരിക്കുന്നത്. അന്നനടയായി വരുന്ന ചാരയ്ക്കും ചെമ്പല്ലയ്ക്കും പാർക്കാൻ വിശാലമായ 3 കൂടുകൾ. നീന്താനും നീരാടാനും വൃത്താകൃതിയിലൊരുക്കിയ കുളങ്ങൾ. നാടൻ താറാവുകൾക്ക് കാവൽക്കാരായി നിൽക്കാൻ വാത്തകളെയും മണിത്താറാവുകളെയും ഒപ്പം കൂട്ടിയിട്ടുമുണ്ട്. കങ്കാരുവിൻ്റെ നാട്ടിൽ നിന്നെത്തിയവർക്കും മണ്ടായിപ്പുറത്ത് പ്രത്യേക ഇടമുണ്ട്. കാബേജും ഇലകളുമൊക്കെ നൽകി എമു പക്ഷികളെ അനുനയിപ്പിക്കാൻ ഷക്കീലയ്ക്ക് പ്രത്യേകം ഇടുക്കുണ്ട്. അരുമയോടെ ഒതുങ്ങി നിൽക്കുന്ന എമു ഇണകൾക്ക് പാർക്കാൻ
പ്രത്യേക കമ്പിവല കൂടുകളാണ് തീർത്തിരിക്കുന്നത്. മക്കളായ റിഷാദിനും മിർഷാദിനും പോലും ഈ കർഷക കുടുംബത്തിൽ അവരുടേതായ ജോലി നിർവഹിക്കാനുണ്ട്. വർണ്ണ മത്സ്യങ്ങളെ വിളയിക്കാനാണ് അവരുടെ നിയോഗം. 20 അടിയോളം വരുന്ന ദീർഘചതുര ടാങ്കിൽ മത്സ്യറാണിയായ ഫ്ലവറോണിനെയും വർണ്ണ മത്സ്യങ്ങളെയും മാലാഖ മത്സ്യങ്ങളെയുമൊക്കെ സംരക്ഷിച്ച് പ്രജനനം നടത്തുവാൻ പഠന തിരക്കിനിടയിലും അവർ സമയം കണ്ടെത്തിക്കഴിഞ്ഞു. മലബാറി ആടുകളുടെ വലിയ ശേഖരത്തിന്റെ നോട്ട ചുമതല റിഷാദിനാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവിടുത്തെ കൃഷിയുടെ രസതന്ത്രത്തിൽ കുറെ രഹസ്യങ്ങൾ കൂടിയുണ്ട്. വളത്തിന്റെ സൂക്ഷ്മ ഉപയോഗത്തിലും വൈവിധ്യവൽക്കരണത്തിനുമായി പതിറ്റാണ്ടുകളാണ് മുഹമ്മദ് ചെലവഴിച്ചത്. വളമെന്നാൽ ഇവിടെ വണ്ടികളിലെത്തുന്ന വൻ ലോഡുകളല്ല, ചെറു കുപ്പികളിൽ ഒതുങ്ങുന്ന സ്വയം നിർമ്മിത ലായനികളാണ്. മണ്ണിന്റെ ചൈതന്യവും പുഷ്ടിയും വർദ്ധിപ്പിക്കുന്ന സൂക്ഷ്മാണു ലായനിയാണ് പ്രധാന വളം. കൂടാതെ പഞ്ചഗവ്യം ഉൾപ്പെടെ വ്യത്യസ്തമായ 10 മറ്റിനങ്ങളും പൂക്കളും ശർക്കരയും ചേരുന്ന ഫ്ലവർ എക്സ്ട്രാക്ട്, മോരും ഇളനീരും പഴങ്ങളും ചേരുന്ന മോര് ലായനി, വിളകൾ തളിർത്തു പൊങ്ങുവാൻ ഗോമൂത്രവും കള്ളും ചേരുന്ന അമുദ് ലായനി, ഉയർന്ന വിളവിനായി മത്തിയും ശർക്കരയും ചേരുന്ന ഫിഷ് എക്സ്ട്രാക്ട്, ജൈവ കീടനാശിനിയായ ലീഫ് എക്സ്ട്രാക്ട്, അങ്ങനെ പോകുന്നു ആ നിര. ചാണകം, നെയ്യ്, തൈര്, പാൽ, ഗോമൂത്രം എന്നിവ സമാസമം ചേർത്ത് കള്ളിൻ്റെയും ഇളനീരിൻ്റെയും പഴത്തിൻ്റെയും ശർക്കരയുടെയും അകമ്പടിയോടെ എത്തുന്ന പഞ്ചഗവ്യവും ഫലസമൃദ്ധി ത്വരിതപ്പെടുത്തുന്ന എഗ് ലൈനിയുമൊക്കെ നിർമ്മിക്കുവാൻ കൃഷി ഓഫീസർ TT തോമസിന്റെ സഹായവുമുണ്ട് മുഹമ്മദിന്. പുഴുങ്ങിയ നാടൻ കോഴിമുട്ടകൾ 10 എടുത്ത് ചെറുനാരങ്ങ പിഴിഞ്ഞ നീരിൽ 10 സൂക്ഷിക്കും. തുടർന്ന് അതുടച്ച് 200 മില്ലി ശർക്കര പാനി ഒഴിച്ച് കലക്കി വീണ്ടും 10 ജാറിൽ സൂക്ഷിക്കും. കാൽ ലിറ്ററോളം വെള്ളവും 50 മില്ലി വൈറ്റ് റമ്മും 50 മില്ലി ജൈവ വിനാഗിരിയും 50 മില്ലി ശർക്കര പാനിയും സൂക്ഷ്മാണു ലായനിയായ EM5 ചേരുമ്പോൾ എഗ് ലായനി റെഡി. 30 അടച്ച് സൂക്ഷിച്ച ശേഷം 2 മില്ലി 1 വെള്ളത്തിൽ എന്ന തോതിൽ വിളകളിൽ നനയ്ക്കാം. എല്ലാ ലായനികളും വലിയ ജാറുകളിൽ വിൽപ്പനയ്ക്കും തയ്യാറാക്കുന്നുണ്ട്. വളങ്ങളുടെ ഉറവിടം 2 ഡസനോളം വരുന്ന തന്റെ ഗോവൃന്ദമാണെന്ന് മുഹമ്മദ് മനസ്സു തുറക്കും. കുറഞ്ഞത് 15 പാൽ കിട്ടാത്ത പശുക്കളെ നിർത്താറില്ല. ഫാൻ ഉൾപ്പെടെ ഉയർന്ന സൗകര്യങ്ങളാണ് പശുക്കൾക്ക്. വേനലിനെ അതിജീവിക്കുന്ന കിളികുളം പുല്ല് 2 കൂടുമ്പോൾ കൊയ്ത് ചാഫ് കട്ടറിൽ അരിഞ്ഞ് പശുക്കൾക്ക് തീറ്റയാക്കും. യന്ത്രസഹായത്താലാണ് കറവ. ഒരേ സമയം 2 പശുക്കളെ കറക്കാവുന്ന യന്ത്രത്തിൽ കറന്നെത്തുന്ന പാൽ മുഹമ്മദിനു കൂടി മേൽനോട്ടമുള്ള ആതുരാലയത്തിന്റെ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്. തൊഴുത്തിലെ ചാണകം സ്ലറി ടാങ്കിലാണ് എത്തുന്നത്. വെള്ളവും ഗോമൂത്രവും ശേഖരിക്കുവാൻ  25,000 മറ്റൊരു ടാങ്കുമുണ്ട്. മുഹമ്മദിന്റെ സ്വന്തം ജൈവ കീടനാശിനി ഇവിടെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ആവണക്കും ആത്തയും വേപ്പും തുളസിയും എരിക്കും കറിവേപ്പിലയും യന്ത്രസഹായത്താൽ അരിഞ്ഞ് നൈലോൺ വലകളിൽ കെട്ടി ഗോമൂത്ര ടാങ്കിൽ വീഴ്ത്തും. ഈ ഇലച്ചാർ മിശ്രിതം പൈപ്പുകളിലൂടെ സ്ലറി ടാങ്കിൽ എത്തിക്കും.
ഇതോടൊപ്പം മത്തിയും ശർക്കരയും ചേർത്ത് യന്ത്രസഹായത്താൽ ഉരുക്കിയ മറ്റൊരു മിശ്രിതവും ചേരും. മുഹമ്മദിന്റെ വിളകളെ വാനോളം എത്തിക്കുന്ന ഈ മിശ്രിതം മണ്ണിനടിയിലെ പൈപ്പുകളിലൂടെ വിളച്ചുവട്ടിലെത്തും. തുള്ളി നനയ്ക്കും തളി നനയ്ക്കുമായി ത്രീവേ വാൽവുകൾ കൂടി ആവുമ്പോൾ വിളപ്പെരുമ തിരുതകൃതിയാകും. കൃഷിയിടത്തിലെ തടങ്ങൾ ഇവിടെ തുറക്കാറില്ല. തൊണ്ട് പൊതിഞ്ഞാണ് പലതിനും പുതയിടാറ്. ചപ്പുചവറുകളും ബയോഗ്യാസ് വേസ്റ്റുമൊക്കെ കമ്പോസ്റ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. മണ്ണിര കമ്പോസ്റ്റ് യന്ത്രസഹായത്താൽ അരിച്ച് വിൽപ്പനയുമുണ്ട്. കൃഷിയിലെ ക്ലേശങ്ങൾ പരമാവധി ഒഴിവാക്കി അവയെ അയത്നലളിതമായ ഒരു വിനോദമാക്കാൻ എല്ലായിടത്തും ശ്രദ്ധിച്ചു എന്നതാണ് മുഹമ്മദിന്റെ വിജയം. അതേസമയം അതിലെ ഗൗരവം ഒട്ടും ചോർന്നതുമില്ല. സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ കൃഷി അവാർഡ് നേടിയിരിക്കുകയാണ്. സന്തോഷമുണ്ടോ? പിന്നെ ഈ രാജ്യത്ത് ഏറ്റവും ഒന്നാമതായി ഏറ്റവും നല്ല പുരസ്കാരം ഒരു ജവാന് കിട്ടുന്ന പുരസ്കാരമാണ്. രണ്ടാമതായി ഏറ്റവും നല്ലൊരു കർഷകന് കിട്ടുന്ന പുരസ്കാരമാണ് ഏറ്റവും വലുതായിട്ടുള്ളത്. ഈ കൃഷിയിലെ നന്മയെ മുഹമ്മദ് എങ്ങനെയാണ് കാണുന്നത്? ദൈവം തമ്പുരാൻ സൃഷ്ടിച്ച ഒരുപാട് ജീവജാലങ്ങളുണ്ട്. രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗിച്ച് വരും തലമുറകൾക്ക് ബാക്കി വെക്കാതെ ഇവയെ നശിപ്പിക്കുന്ന ഒരു പ്രവണത ഇവിടുത്തുണ്ടാണ്. ഇവിടെ ഞാൻ ജൈവവളങ്ങളും ജൈവ കീടനാശിനികളും ഉപയോഗിച്ച് ഇവിടെ ഉൽപ്പാദനിപ്പിക്കുകയാണ്. അത് വളരെ സംതൃപ്തനാണ് ഞാനും എൻ്റെ കുടുംബവും ഈ കാര്യത്തിൽ. കഴിഞ്ഞ 4 പതിറ്റാണ്ടായി കാർഷിക രംഗത്ത് ഒരു സവരിയുള്ള ആളാണ്. നാളിതുവരെയുള്ള ഈ കൃഷി അനുഭവത്തിൽ നിന്ന് അങ്ങ് പഠിച്ചൊരു പാഠം എന്താണ്? ഞാൻ പഠിച്ച പാഠം, മണ്ണ് ചതിക്കൂല. മണ്ണിൽ കൃത്യമായി വിളവിറക്കുകയും കൃത്യമായി വളവും വളം ചെയ്യുകയും ചെയ്താൽ മണ്ണ് ചതിക്കുന്ന പ്രശ്നമില്ല. ഇതാണ് ഞാൻ പഠിച്ച പാഠം. നമ്മുടെ പ്രേക്ഷകർ പലരും കൃഷിയുടെ പച്ചപ്പ് ഉള്ളിൽ സൂക്ഷിക്കുന്നവരാണ്. പക്ഷെ അവർക്ക് കൃഷി ചെയ്യാൻ കഴിയില്ലെങ്കിൽ പോലും അങ്ങനെ ലോകമെമ്പാടുമുള്ള കൃഷി പ്രേമികൾക്കായി ഒരു സന്ദേശം നൽകാനുണ്ട്. സാറേ, ഇന്ന് ഈ കാലഘട്ടത്തിൽ ഈ കായികാധ്വാനത്തിൽ നിന്നും മനുഷ്യൻ വിട്ടുനിന്ന ഒരു കാലഘട്ടമാണ്. ഈ കാർഷിക രംഗത്ത് യന്ത്രവൽക്കൃതമല്ല ഇന്ന്. അത് മറ്റുള്ള പല ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്തതുപോലെ കാർഷിക രംഗത്ത് യന്ത്രങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഇതിനൊരു മാറ്റം ഉണ്ടാവണം. എന്നാലേ പുതിയ ജനങ്ങൾ ഈ കൃഷിയിലേക്ക് തിരിച്ചു വരും. കൃഷിയുടെ കിരീടം നിരവധി തവണ ചൂടിയിട്ടുള്ള ആളാണെങ്കിൽ അതുകൊണ്ട് തന്നെ എല്ലാ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. കൃഷിക്കാഴ്ചകളുടെ ഏകാന്ത വിസ്മയം കണ്ട് മുഹമ്മദിനൊപ്പം നടന്നപ്പോൾ നേരം പോയതറിഞ്ഞില്ല. നോമ്പു തുറയ്ക്ക് സമയമായി എന്ന് അറിയിപ്പ് വന്നു. സപ്ര വിരിച്ച് വിഭവങ്ങൾ നിരന്നപ്പോൾ പുണ്യമാസത്തിലെ മറ്റൊരു പകൽ കൂടി മറഞ്ഞു. അനുഷ്ഠാന നിർഭരമായ ആ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങി കൃഷിയുടെ എളിയ പ്രവാചകനോട് ഞങ്ങളും സലാം ചൊല്ലി.